ഹായ്, ടിപ് ടെക്കിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇടയ്ക്കൊരു സ്വകാര്യം പറയട്ടെ, COVID-19 ജാഗ്രത കൈവിടരുത്. അതുപോലെ കണക്ക് പഠിക്കുമ്പോഴും ജാഗ്രത കൈവിടാൻ പാടില്ല. പിന്നെ ഇടയ്ക്കൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇതിനേക്കാൾ ഒക്കെ ഉപരി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കണക്ക് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ രൂപീകരിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പം നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒന്നാം പദം എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യയാണ്, അതുപോലെ അതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് സംഖ്യയാണ്. അപ്പം അതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ഈ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ രൂപീകരിക്കുന്നതിന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോൾ ഒന്നാം പദം നെഗറ്റീവ് 14, പൊതുവ്യത്യാസം -9. അങ്ങനെയാണെങ്കിൽ ആ പ്രോഗ്രഷൻ്റെ രണ്ടായിരിക്കും -14 + -9 = -23. അപ്പം മൂന്നാം പദം എന്ന് പറയുന്ന രണ്ടാം പദത്തിൻ്റെ കൂടെ വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുന്നതായിരിക്കും. അപ്പം രണ്ടാം പദത്തിൻ്റെ കൂടെ -23 + -9 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -32 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന പ്രോഗ്രഷൻ്റെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ എന്ന് പറഞ്ഞാൽ -14, -23, -32 ഇവയാണ്. ഇതിൽ നിന്ന് ഇതിൻ്റെ എന്ത് ടേം നമുക്ക് നേരത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് എന്ത് ടേം കണ്ടുപിടിക്കേണ്ട? ഇക്വേഷൻ (a+n-1)(d). ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ 30th ടേം, 30th പദം കണ്ടുപിടിക്കുക. അപ്പം a30 = -14 + n-30 എഴുതുക. 30 - 1 × പൊതുവ്യത്യാസത്തിന് പകരം -9 എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -14 + 29 × 9. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോഡ് മാസ് എന്ന് പറയുന്ന ആ തിയറം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ബോഡ് മാസ് വേണം ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് a30 = -14 + 29 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് -261 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -275 എന്ന് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? രണ്ട്, ഒരു ഒന്നാം പദവും ഒരു പൊതുവ്യത്യാസവും തന്നാൽ പ്രോഗ്രഷൻ രൂപീകരിക്കാൻ പഠിച്ചു. ഈ പ്രോഗ്രഷൻ രൂപീകരിച്ചതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കാത്ത ഒരു പദം അതിനകത്ത് ഉണ്ട്. ഏതാണ് ആ പദം? അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ഡായിട്ട് പോകുമ്പോൾ നമുക്ക് എത്ര പദങ്ങൾ വേണമെങ്കിൽ ആ പ്രോഗ്രഷനിൽ എഴുതി എഴുതി പോകാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ പ്രോഗ്രഷൻ്റെ 30th പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന സമവാക്യം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് a30 എന്ന് പറയുന്നത് -275 നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് അടുത്ത ദിവസം മറ്റൊരു കണക്കുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.